ഹേ ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ദ റോക്ക് WWEയിലേക്ക് അടുത്ത വർഷം തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഏകദേശ സൂചനകളെല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോക്ക് വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള റസൽമേനിയ മാച്ച് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടതോടുകൂടി. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോഡി റോഡ്സ് സെത്ത് റോളിൻസിനെതിരെയുള്ള മാച്ചിനെ കുറിച്ച് ചില കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് കോഡി റോഡ്സ് സെത്ത് റോളിൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം നോക്കാം. കോഡി റോഡ്സ് റസൽമേനിയ 38ലായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. റസൽമേനിയ 38ലും റസൽമേനിയ ബാക്ക്ലാഷിലും സെത്ത് റോളിൻസിനെതിരെ തന്നെയായിരുന്നു കോഡി റോഡ്സ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഹെൽ ഇൻ എ സെൽ പേപ്പർ വ്യൂവിൽ സെത്ത് റോളിൻസിനെതിരെ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ചുമാണ് കോഡി റോഡ്സ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന സ്പോർട്സ് ഇല്ലുസ്ട്രേറ്ററിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിലായിരുന്നു കോഡി റോഡ്സ് സെത്ത് റോളിൻസിനെതിരെയുള്ള ആ ഒരു ഫ്യൂഡിനെതിരെയും സെത്ത് റോളിൻസിനെതിരെയുള്ള ആ ഒരു മാച്ചിനെ കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, താൻ ഇതുവരെ കളിച്ചിട്ടുള്ള WWEയിലെ രണ്ട് പേപ്പർ വ്യൂകളിലും അദ്ദേഹം മത്സരിച്ചിട്ടുള്ള രണ്ട് മാച്ചുകളും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. അത് പ്യുവറായിട്ടുള്ള റെസ്ലിംഗ് തന്നെയാണ് ആ രണ്ട് മാച്ചുകളിലും കാഴ്ചവെക്കാൻ സാധിച്ചത് എന്നുള്ളതും, സെത്ത് റോളിൻസും അതേ രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നും തന്നെയായിരുന്നു കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിൻസിനെതിരെയുള്ള ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് താൻ വിചാരിച്ചത് എന്നുള്ളതും, പക്ഷേ ഇനിയും ഹെൽ ഇൻ എ സെല്ലിൽ സെത്ത് റോളിൻസിനെതിരെ തന്നെ മത്സരിക്കാനാണ് താൻ പോകുന്നത് എന്നും തന്നെയായിരുന്നു കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോഡി റോഡ്സ് സെത്ത് റോളിൻസിനെതിരെയുള്ള ആ ഒരു മാച്ച് പ്യുവർ റെസ്ലിംഗ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, AEWയിലാണ് പ്യുവർ റെസ്ലിംഗ് നടക്കുന്നത്. WWEയിൽ വെറും സ്റ്റോറി ലൈനും കഥകളും മാത്രമേ എൻ്റർടൈൻമെൻറ്റും മാത്രമേ ഉള്ളൂ എന്നെല്ലാം തന്നെയായിരുന്നു AEW തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോഡി റോഡ്സ് തിരിച്ചു വന്നതിന് ശേഷം കോഡി റോഡ്സ് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ആ ഒരു മാച്ച് പ്യുവർ റെസ്ലിംഗ് തന്നെയാണ്, റെസ്ലിംഗ് മാത്രമാണ് നടക്കുന്നത് എന്നെല്ലാം തന്നെയാണ് കോഡി റോഡ്സ് പറയുന്നത്. ശരിക്കും കോഡി റോഡ്സിൻ്റെ ആ വാക്കുകളോട് ഞാൻ 100% അംഗീകരിക്കുന്നു. കാരണം കോഡി റോഡ്സിൻ്റെ രണ്ട് മാച്ചുകളും AEWയിൽ നടക്കുന്ന മാച്ചുകളുടെ ആ ഒരു ലെവലിലുള്ള മാച്ചുകൾ തന്നെയായിരുന്നു. ഇനി ആ ഒരു മാച്ചുകളല്ലാതെ അദ്ദേഹം റോ ബ്രാൻഡിൽ നടത്തുന്ന മാച്ചുകളും അത്യാവശ്യം നല്ല ലെവലിൽ തന്നെയുള്ള മാച്ചുകളായിട്ട് തന്നെ എനിക്കും തോന്നാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ റസൽമേനിയ 38ലെ മാച്ചിനേക്കാളും റസൽമേനിയ ബാക്ക്ലാഷിലെ മാച്ചിനേക്കാളും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹെൽ ഇൻ എ സെല്ലിലെ ഹെൽ ഇൻ എ സെൽ മാച്ച് തന്നെയായിരിക്കും. എന്തായാലും ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഹെൽ ഇൻ എ സെൽ മാച്ചിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്? കോഡി റോഡ്സ് ആയിരിക്കുമോ, സെത്ത് റോളിൻസ് ആയിരിക്കുമോ? അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദ റോക്കിൻ്റെ WWE റിട്ടേണിനെ കുറിച്ചാണ്. ദ റോക്ക് വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള മാച്ച് റസൽമേനിയ 39ൽ നടക്കുമെന്നുള്ളതിൻ്റെ ഒരുപാട് റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു. റോമൻ റെയ്ൻസിനെ ഡീത്രോൺ ചെയ്യിക്കാൻ വേണ്ടി പോകുന്നത് റോക്ക് ആയിരിക്കും എന്നുള്ളതെല്ലാം തന്നെ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും റസൽമേനിയ 37 ആയിരുന്നു ഹോളിവുഡിൽ വെച്ച് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ COVID-19 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിഭീകര സംഭവം കാരണമായിരുന്നു റസൽമേനിയ 37 അല്ലാതെ റസൽമേനിയ 38 അല്ലാതെ റസൽമേനിയ 39 ഹോളിവുഡിൽ വെച്ച് നടത്തുന്നത്. ഹോളിവുഡ് തൻ്റെ തട്ടകമാക്കി വെച്ചിരിക്കുന്ന ദ റോക്ക് തന്നെയായിരിക്കും ആ ഒരു ഹോളിവുഡിൽ റോമൻ റെയ്ൻസിനെതിരെ മത്സരിച്ചുകൊണ്ട് മെയിൻ ഇവൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നെല്ലാം തന്നെയാണ് കൂടുതൽ പേരും കരുതുന്നത്. റെസ്ലിംഗ് ഒബ്സർവർ ആയിട്ടുള്ള ബ്രയാൻ ആൽവരസ് തന്നെയായിരുന്നു റോക്ക് തിരിച്ചു വരുമെന്നുള്ളതിൻ്റെ സൂചനകളെല്ലാം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 2023 റോക്കിന് ആദ്യത്തെ 4 മാസക്കാലത്തേക്ക് ഒരു വിധത്തിലുള്ള മൂവി ഷൂട്ടിങ്ങുകളും ഇല്ല എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 4 മാസവും റോക്ക് ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് ബ്രയാൻ ആൽവരസ് പറയുന്നത്. അപ്പോൾ ഈ കാര്യം നോക്കുകയാണെങ്കിൽ 4ാമത്തെ മാസമായിട്ടുള്ള ഏപ്രിൽ മാസത്തിലാണ് റസൽമേനിയ നടക്കുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നീ 4 മാസങ്ങൾ റോക്ക് ഫ്രീ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള മൂവി കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് WWEയിലേക്ക് സുഖമായിട്ട് തിരിച്ചു വരാനും സാധിക്കുന്നതാണ്. വെറുതെ റസൽമേനിയയിൽ വന്ന് മാച്ച് കളിക്കുന്ന ഒരു വ്യക്തിയായി മാറാതെ അദ്ദേഹത്തിന് കുറച്ചുനാൾ WWEയിൽ മത്സരിച്ച് നല്ല രീതിയിലുള്ള ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റസൽമേനിയയിൽ ഏറ്റവും അവസാനത്തെ ഒരു മാച്ച് കളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് WWEയിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ വർഷം നടന്നിട്ടുണ്ടായിരുന്ന റസൽമേനിയ 38ലെല്ലാം തന്നെ റോക്ക് തിരിച്ചു വരുമെന്നുള്ളതിൻ്റെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ അതിന് മുടക്കം വെച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഹോളിവുഡ് മൂവി ഷൂട്ടിങ്ങുകൾ തന്നെയായിരുന്നു. എന്നാൽ അടുത്ത വർഷം ഷൂട്ടിങ്ങുകൾ ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കാണികളെല്ലാവരും. അങ്ങനെ റോക്ക് തിരിച്ചു വരികയാണെങ്കിൽ റസൽമേനിയ 39ൽ ദ റോക്ക് വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും നടക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോമൻ റെയ്ൻസിനെ ഒരിക്കലും റോക്ക് ഡീത്രോൺ ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതായത് റോമൻ റെയ്ൻസിൻ്റെ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് റോക്ക് തോൽപ്പിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു റെസ്ലർ ആ ഒരു റസൽമേനിയ നടക്കുന്നതിന് മുമ്പ് റോമൻ റെയ്ൻസിനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സ്ട്രീക്ക് എൻഡ് ചെയ്യണം. അതല്ലാതെ ഒരു പാർട്ട് ടൈം റെസ്ലറായിട്ടുള്ള ഒരു ലെജൻഡ് റെസ്ലറായിട്ടുള്ള റോക്കിനെ കൊണ്ട് റോമൻ റെയ്ൻസിനെ തോൽപ്പിക്കുന്നതിലൂടെ WWEയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കാനല്ല, WWEയ്ക്ക് പുതിയൊരു സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ പുതിയൊരു താരത്തെയോ ഉണ്ടാക്കാൻ സാധിക്കില്ല. WWEയിൽ സ്ഥിരമായിട്ട് മത്സരിക്കുന്ന എല്ലാ വീക്കിലും മത്സരിക്കുന്ന ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് റോമൻ റെയ്ൻസിനെ തോൽപ്പിക്കണം
എന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ മാത്രമേ WWE ആ ഒരു സ്റ്റോറി ലൈൻ കൊണ്ട് ഒരുപാട് നാളുകൾ പോകാൻ സാധിക്കുകയുള്ളൂ. ആ തോൽപ്പിച്ച സൂപ്പർ സ്റ്റാർസിന് നല്ല പുഷ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ റോക്ക് അടുത്ത വർഷം വരുമെന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യൂ, നിങ്ങൾ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.